സി പി എമ്മിന് മാത്രമല്ല ബി ജെ പിക്കും പുതിയ കോൺഗ്രസ് നേതൃത്വത്തെക്കുറിച്ച് ആക്ഷേപമുണ്ട് അതിവിടെ സൂചിപ്പിച്ചു രണ്ട് വ്യാജമായി ഉണ്ടാക്കുന്ന സംഭവങ്ങൾ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചും പുത്തരിയല്ല അതിന് ശെൽവരാജന്റെ വീട് കത്തക്കലും സതികുമാരിയുടെ മുടി മുറിക്കലും മുതൽ ഏറ്റവും ഒടുവിലായി ഇവിടെ ഷീ ഷംസീർ ചൂണ്ടിക്കാണിച്ചത് വയനാട്ടിലെ ഗാന്ധിയുടെ ചിത്രം രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലിരുന്ന ചിത്രം എടുത്ത് നിലത്തിട്ടതാണ് അപ്പോൾ ഇത് ആര് എന്തിന് എങ്ങനെ ചെയ്തു എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു പക്ഷത്തേക്ക് മാത്രം സംശയം ചേരാൻ കഴിയുമോ ക്ഷേ എന്തായാലും ഈ ബി ജെ പിയുടെയും അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ ഭരണകക്ഷിയുടെയും ഒക്കെ സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ടുള്ള ഒരു നേതൃത്വവും പ്രതിപക്ഷവുമായിട്ടിരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഭരണകക്ഷിയുടെ സർട്ടിഫിക്കറ്റ് മേടിച്ചിരിക്കുന്ന ഗുഡ് സർട്ടിഫിക്കറ്റ് മേടിച്ചിരിക്കുന്ന ഒരു പ്രതിപക്ഷമായിരിക്കുക എന്നതിനേക്കാൾ വലിയ അപമാനം എന്താ ഉള്ളത് ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ബി ജെ പിക്ക് അതുപോലെ തന്നെ സി പി എമ്മിനും കോൺഗ്രസിനെയും പ്രതിപക്ഷത്തെയും കോൺഗ്രസിൻ്റെ നേതൃത്വത്തെയും ഒക്കെ സംബന്ധിച്ച് വലിയ അസ്വസ്ഥത ഉളവാക്കുന്നു എന്നുള്ളത് ഒരു പ്രതിപക്ഷത്തിന് ലഭിക്കാവുന്ന ഏറ്റവും നല്ലൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത് ഞങ്ങൾക്ക് അങ്ങനെ തന്നെ പോകാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം ഇനി രണ്ടാമത്തെ കാര്യം ഇവിടെ ഷംസീർ സംസാരിച്ചപ്പോൾ കുറേയേറെ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി വീണാ എസ് നായർ ഏതോ കുടികത്തിച്ച കാര്യമൊക്കെ പറഞ്ഞു ഇവിടെ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി അമ്പലപ്പുഴ അംഗമൊക്കെ അദ്ദേഹമൊക്കെ വിളിച്ച മുദ്രാവാക്യം ഫേസ്ബുക്കിലിട്ട പോസ്റ്റുമൊക്കെ പ്രിയപ്പെട്ട ഷംസീർ അദ്ദേഹത്തിൻ്റെയൊക്കെ സഹപ്രവർത്തനം അദ്ദേഹമൊക്കെ കണ്ടിട്ടുണ്ടോ അതുപോലെ തന്നെ അങ്ങനെ പറഞ്ഞാൽ പറഞ്ഞു പോയാൽ കുറേയേറെ ചരിത്രങ്ങൾ പറയും ഇവിടെ മണിയാശാൻ്റെ വൺ ടു ത്രീ ഇങ്ങോട്ട് ചരിത്രങ്ങൾ പറഞ്ഞാൽ ഈ ആക്രമണ രാഷ്ട്രീയം അത് കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവെക്കാനായിട്ട് ആര് ശ്രമിച്ചാലും ഇനി ഞങ്ങളെക്കുറിച്ച് വേറെ എന്തൊക്കെ പറഞ്ഞാലും ആളുകൾ വിശ്വസിച്ചാൽ ഈ ഒരു കാര്യം വിശ്വസിക്കില്ല എന്നുള്ള കാര്യത്തിൽ കേരളത്തിൽ എല്ലാവർക്കും അറിയാം ഇത് ആരാണ് ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഇനി അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യത്തിലേക്ക് ഞാൻ വരാം ഇപ്പോൾ താങ്കൾ ചോദിച്ച കാര്യത്തിലേക്കും വരാം രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അക്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ പറഞ്ഞല്ലോ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിയെ പിടിക്കാനായിട്ടാണ് കേരളത്തിലെ പോലീസ് ആഗ്രഹിക്കുന്നത് എന്ന് ഇവിടെ ഷംസീർ പറയുകയുണ്ടായി ഞാൻ നേരത്തെ ഞാനും ചോദിച്ചു അഭിലാഷും ചോദിച്ചു സി സി ടി ക്യാമറ കാര്യം ചോദിച്ചു വയർലെസ് മെസ്സേജിൻ്റെ കാര്യം ചോദിച്ചു ഇക്കാര്യത്തിനൊന്നും പ്രിയപ്പെട്ട ഷംസീറിനും മറുപടിയില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നിയമസഭയിൽ അദ്ദേഹത്തിന് ഇതിനെ സംബന്ധിച്ച് മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല അതൊക്കെ പറയുമ്പോൾ അവർ വേറെ കാര്യങ്ങളിലേക്കാണ് കടന്നു പോകുന്നത് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ആ കാര്യം അന്വേഷിക്കുന്നതിന് വേണ്ടി എ ഡി ജി പി മനോജ് എബ്രഹാമിനെ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തി മനോജ് എബ്രഹാം തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് വയനാട്ടിലെത്തുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞു എസ് എഫ് ഐ പ്രവർത്തകരല്ല അവിടെ രാഹുൽ ഗാന്ധിയുടെ ഗാന്ധിജിയുടെ ചിത്രം തകർത്തത് അത് വേറെ ആരാണോ തകർത്തത് എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന് ചുമതലയുള്ള ആൾ മന്ത്രി അത് പത്രസമ്മേളനത്തിൽ അടിവരയിട്ട് പറഞ്ഞതിന് ശേഷം അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു റിപ്പോർട്ട് കൊടുക്കാൻ അദ്ദേഹത്തിന്റെ കീഴിലിരിക്കുന്ന ഏതെങ്കിലും ഒരു പോലീസുകാരൻ തയ്യാറാകുമെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കെങ്കിലും വിശ്വസിക്കാൻ സാധിക്കുമോ അപ്പോൾ മുഖ്യമന്ത്രി കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ പറഞ്ഞു കൃത്യമായിട്ടുള്ള ഏത് ദിശയിലേക്ക് അന്വേഷണം പോകണമെന്നതിനെ സംബന്ധിച്ച് അക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ കൊടുത്തു ഞങ്ങൾ ഇന്ന് ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഞങ്ങൾ പങ്കുവയ്ക്കുകയും ഞങ്ങൾ പോലീസിന് കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ദൃശ്യമുണ്ട് ആ വീഡിയോ ദൃശ്യത്തിൽ എന്താണ് രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലേക്ക് ആക്രമിക്കാൻ കടന്നു ഒരു എസ് പ്രവർത്തകനെ ഒരു പോലീസുകാരൻ തോളിൽ തട്ടി അകത്തേക്ക് കടത്തിവിടുക പോലീസുകാരൻ പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ പോലീസ് വന്ന് ചിത്രമെടുത്തു പോലീസ് വന്ന് ദൃശ്യം പരിശോധിച്ചു എന്നൊക്കെ പറയുന്നതിനകത്ത് എന്ത് അർത്ഥം എന്ത് സാങ്കത്യമാണുള്ളത് ഓരോ തവണയായിട്ട് എസ് എഫ് ഐക്കാരെ അകത്തേക്ക് കയറ്റി വിടുകയും അക്രമം നടത്താൻ അതിന് കുട പിടിക്കുകയും ചെയ്യുന്ന ചുമതലയായിരുന്നു പോലീസിനുണ്ടായിരുന്നത് അപ്പോൾ ഇവിടുത്തെ അപ്പോൾ അതുകൊണ്ട് ആ കാര്യമൊന്നും പറയണ്ട ഇനി അവിടെ നിൽക്കട്ടെ പയ്യന്നൂരിലെ ഗാന്ധി പ്രതിമയുടെ തല വെട്ടിമാറ്റിയതാരാണ് അഭിലാഷെ അതുപോലെ തന്നെ അടൂര് കോൺഗ്രസ് ഓഫീസിൽ അക്രമം ഉണ്ടായപ്പോ അവിടെ ഗാന്ധിജി ചിത്രം തകർത്തിട്ട് ആരാണ് അഭിലാഷെ ഇപ്പോൾ ഇന്നലെ ഇന്ദിരാ കഴിഞ്ഞ ദിവസം ഇന്ദിരാഗാന്ധിയുടെ പ്രതിമയുടെ അതിൻ്റെ കൈവെട്ടി വെട്ടിമാറ്റിയത് ആരാണ് അഭിലാഷെ അപ്പോൾ ഇതൊക്കെ ആരാണ് നടത്തുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ കേരള പോലീസിനെ സംബന്ധിച്ച് വളരെ പരിതാപകരമായിട്ടുള്ളൊരു അവസ്ഥയിലാണ് പോലീസ് ഉള്ളത് കാരണം ഞാൻ പറഞ്ഞല്ലോ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലേക്ക് അന്വേഷിക്കാൻ പോയ എ മുഖ്യമന്ത്രി കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തു ഇവിടെ സി പി എം ഓഫീസ് കെ കെ ജി സെന്റർ ആക്രമിച്ചതിനെ സംബന്ധിച്ച് അപ്പൊ തന്നെ എൽ ഡി എഫ് കൺവീനർ പ്രഖ്യാപനം നടത്തി ആരാണ് ആക്രമണം നടത്തിയതെന്ന് ഇനി പോലീസിന് പ്രതിയെ പിടിച്ചാൽ മാത്രം പോരാ പോലീസ് പ്രതിയെ പിടിക്കണമെങ്കിൽ ആ പിടിക്കുന്ന പ്രതിക്ക് എന്തെങ്കിലും ഒരു കോൺഗ്രസ് ബന്ധം കൂടി ഉണ്ടായിരിക്കണം അങ്ങനെ ഒരു കോൺഗ്രസ് ബന്ധമുള്ള പ്രതിയെ പിടിച്ചോണ്ട് വന്നാലേ ഇ പി ജയരാജൻ പറഞ്ഞത് പ്രകാരം അതനുസരിച്ച് അതനുസരിച്ച് കേരളത്തിൽ മുഴുവനും വലിയ കോലാഹലവും വെല്ലുവിളിയും കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെ അതിക്രമവും നടത്തിയ സി പി എമ്മിന്റെ നടപടിയെ ന്യായീകരിക്കാൻ സാധിക്കുന്ന ഏതെങ്കിലും ഒരു പ്രതിയെ പിടിച്ചോണ്ട് പ്രതിയെ പിടിച്ചോണ്ടു വരേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ കേരള പോലീസ് അപ്പൊ അതുകൊണ്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിലൊക്കെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിയെ പിടിക്കുന്നുവെന്നൊന്നും പറഞ്ഞ് ആളുകളെ വിഡ്ഢികളാക്കാൻ നോക്കരുത് ശരി